മിശലറ്റസ്നാന്നറിഞ്ഞവരെ, ഭീകരമായ ദുരിതങ്ങളെ കുറിച്ച് അല്ലെങ്കിൽ ക്ലേശങ്ങളുടെ ആരംഭത്തെ കുറിച്ചാണ് ഇന്നത്തെ സുവിശേഷത്തില് ഈശോ നമ്മോട് പറയുന്നത്. ഈശോ പറയുകയാണ്, അവർ നിങ്ങളെ ദേശാധിപതികളുടെയും അതുപോലെ തന്നെ രാജാക്കന്മാരുടെയും മുമ്പിലേക്ക് കൊണ്ടുപോകും, നിങ്ങൾ അവർ പീഡിപ്പിക്കും. പക്ഷെ നിങ്ങൾ പേടിക്കേണ്ട, അവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് വേണ്ട ജ്ഞാനവും വാക്ചാതുര്യം ഞാൻ നിങ്ങൾക്ക് നൽകും എന്നാണ് പറയുന്നത്. അതായത് വലിയ വലിയ ഞെരുക്കങ്ങൾ ഉണ്ടാകും, പീഡകൾ ഉണ്ടാകും, പക്ഷെ നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്നുള്ളതാണ്. അത് തന്നെ നമുക്ക് വലിയൊരു ആശ്വാസം നൽകുന്ന ദൈവവചനമാണ്. വിശുദ്ധ ഫൗസ്തീനയുടെ ജീവിതത്തില് അദ്ദേഹം വിവരിക്കുന്ന ഒരു സംഭവമുണ്ട്. പരിശുദ്ധ ദൈവമാതാവ് ഫൗസ്തീന പുണ്യവതിക്ക് പ്രത്യക്ഷപ്പെട്ടു കഴിയുമ്പോൾ ഈ ഫൗസ്തീന പുണ്യവതി ദൈവമാതാവിനോട് പറയുകയാണ്, അമ്മേ ഞാൻ എത്രമാത്രം സഹിക്കുന്നു എന്ന് അമ്മ കാണുന്നുണ്ടല്ലോ. അപ്പൊ മാതാവ് തിരിച്ച് ഫൗസ്തീനയോട് പറയുകയാണ്, എന്റെ കുഞ്ഞെ നീ ധൈര്യമായിരിക്കണം, കാരണം നീ എത്രമാത്രം സഹിക്കുന്നുണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്, ഞാനും നിന്നോടൊപ്പം സഹിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സ്നേഹമുള്ളവരെ, ഈശോ നമ്മോട് പറയുകയാണ്, നിങ്ങൾക്ക് പീഡനങ്ങൾ ഉണ്ടാകും, ഞെരുക്കങ്ങൾ ഉണ്ടാകും, പക്ഷെ പേടിക്കേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകും. ഫൗസ്തീന പുണ്യവതിയോട് മാതാവ് പറയുകയാണ്, നീ ജീവിതത്തിൽ സഹിക്കുമ്പോൾ നിന്നോടൊപ്പം ഞാനും സഹിക്കുന്നുണ്ട്. നമ്മുടെ സഹനങ്ങളിലും പീഡകളിലും ഞെരുക്കങ്ങളിലും ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസത്തോടു കൂടി ജീവിക്കാനുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.